യമ്മി വാലി ഓൾ നാച്ചുറൽ ഹെൽത്തി കേരള ബനാന പൗഡർ എനിക്കും ഇത് മതി. ഈ ചക്ക നമ്മൾ വന്നു കഴിഞ്ഞാല് ഇവിടെയാണ് അൺലോഡ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. ഇവിടെ നിന്ന് പഴുത്തതനുസരിച്ച് സാധാരണ വെള്ളത്തിൽ തന്നെ ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ഫ്രൂട്ട് കട്ടിംഗ് ഏരിയ. ഇവിടെ കട്ട് ചെയ്തതിന് ശേഷം ആ സൈഡിലേക്ക് കൊടുക്കും. അവിടെയാണ് പഴമൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന ഏരിയ. അതിനുശേഷം നമ്മൾ പ്രോസസ്സിംഗ് ഏരിയയിലേക്ക് പോവാണ്. ഇത് നമ്മൾ പ്രീ പ്രോസസ്സിംഗ് ഏരിയ, ഇത് കട്ടിംഗ് ഏരിയ. പഴച്ചക്കയും എടുത്തതിന് ശേഷം നമ്മൾ ഈ പൾപ്പ് മെഷീൻ ഇടും. അപ്പൊ അതിൽ നമ്മൾ കുരുവും പഴുപ്പും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൾപ്പ് മെഷീൻ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പൈപ്പിനെ തെർമൽ പ്രോസസ് ചെയ്യുന്നത്, ഹീറ്റോടെ പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കൂൾ ചെയ്യും, നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതാണ് പൈപ്പിന്റെ പ്രോസസ്സ്. ഇതാണ് നമ്മുടെ സ്ലൈസിങ് മെഷീൻ. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ വരിക്ക ചക്ക പീസ് ആക്കിയിട്ട് നമ്മൾ ഫില്ലിംഗ് മെഷീനിലിടും, ഫിൽ ചെയ്യും, കൂൾ ചെയ്യും, സ്റ്റോർ ചെയ്യും. ക്രഷിംഗ് മെഷീൻ ആണിത്. ക്രഷും നൈസും എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് ബ്ലാൻഡിംഗ് മെഷീൻ. ഇവിടെ വെച്ച് നമ്മൾ ഇടിച്ചക്ക ബ്ലാൻഡ് ചെയ്യും. ബ്ലാൻഡ് ചെയ്തതിന് ശേഷം അതിനെ പാക്ക് ചെയ്യും, റീട്ടൗട്ട് ചെയ്യും. അത് റീട്ടൗട്ട് പ്രോസസ്സിംഗ് ആണ്. നമ്മൾ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യും. ബ്രിക്സ്, പി എച്ച്, പിന്നെ മൈക്രോ ഓർഗാനിസത്തിന്റെ ടെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം ഹൈലി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തതിനാണ് ഡിസ്പാച്ച് ചെയ്യുന്നത്. കണ്ണൂര് കിംഫ്രയിലാണ് ആട്ടോ കാർപ്പസ് എന്ന് പറയുന്ന ഈ കമ്പനി ഉള്ളത്, ചക്കയുടെ ഫാക്ടറി. നമ്മുടെ കൂടെ ഉള്ളത് ഇവിടുത്തെ ഫുഡ് ടെക്നോളജിസ്റ്റ് ആയിട്ടുള്ള അനുശ്രീ ആണ്. ഇത് അപ്പാണ്, ചക്ക അപ്പം. കഴിക്കുമ്പോൾ തന്നെ ഒരു സോഫ്റ്റ്നെസ് കുറവുണ്ടെങ്കിലും നമുക്ക് ആ ടേസ്റ്റ് കറക്റ്റായിട്ട് ടേസ്റ്റും മണവും കീപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ജാക്ക് ഫ്രൂട്ട് പ്ലെയിൻ ആണ്. ഇത് ഇടിച്ചക്ക റെഡി ടു കുക്ക് ഉണ്ടോ? റെഡി ടു ഈറ്റ് ആണ്. ഓ, റെഡി ടു ഈറ്റ് ആണ്. ഇത് ബർഗർ പാറ്റി. ഇത് നമ്മുടെ ടെറിയാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രേവിയാണ്, ടെൻഡർ ജാക്ക് ഫ്രൂട്ട് ടെറിയാക്കി. നമ്മുടെ നാടൻ പുഴുക്ക്, ചക്ക പുഴുക്ക്. അനുശ്രീ, ശരിക്കും ആട്ടോ കാർപ്പസ് എന്ന് പറഞ്ഞ പേര് എങ്ങനെയാ വന്നേ? ആട്ടോ കാർപ്പസ് എന്ന് വെച്ചാല് നമ്മുടെ ചക്കയുടെ സയന്റിഫിക് നെയിം ആണ്. നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യമാണ്, ചക്ക സുലഭമായി കിട്ടും, പക്ഷേ അതിന്റെ ശാസ്ത്രീയ നാമം നമുക്ക് അറിഞ്ഞൂടാന്നുള്ള. ശാസ്ത്രീയ നാമം അറിയാത്തത് തെറ്റല്ല, പക്ഷേ നമുക്ക് ഇത്രയും പറമ്പിലൊക്കെ വീണു പോകുന്ന ഒരു ഒരു സംഗതിയാണ് ഇവിടെ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. അതും ഭയങ്കര വാല്യൂ ആഡഡ്, വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ മൂല്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ എന്ന് പറയാം. അതായത് ബൈ പ്രോഡക്ട്സ് ഉണ്ട് കുറേ, അത് നമ്മൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാത്ത ഏരിയയാണ് ചക്കയുടെ. അത് എക്സ്പ്ലോർ ചെയ്യുന്ന കമ്പനിയാണ്. ഇതിനകത്തേക്ക് കയറി കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടും, കാരണം നമ്മൾ ഈ നാട്ടിൻപുറത്ത് ചക്ക വെട്ടിപ്പറിക്കുന്ന ഒരു പരിപാടിയെന്നല്ല ഇതിനകത്ത് ചെയ്യുന്നത്, എല്ലാം സയന്റിഫിക് പ്രോസസ്സാണ്, അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ചക്ക എവിടെന്നൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ, ഈ ഫസ്റ്റ് സ്റ്റേജ് എന്തൊക്കെയാണ്? നമുക്ക് സീസൺ ഉള്ള സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ചക്ക കിട്ടും. അല്ലാത്ത സമയത്ത് ഇപ്പോൾ ഓഫ് സീസൺ ആണല്ലോ, ആ ഓഫ് സീസൺ ഉള്ള സമയത്ത് നമുക്ക് തമിഴ്നാട്, കർണാടകയിൽ നിന്നൊക്കെയാണ് ചക്ക വരുന്നത്. ഈ ചക്ക നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ റാക്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഇവിടെ നിന്ന് പഴുത്തതനുസരിച്ച് സെപ്പറേറ്റ് ചെയ്ത് സാധാരണ വെള്ളത്തിൽ തന്നെ ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ഏരിയയിൽ നടക്കുന്ന പ്രോസസ്സ്. ഇവിടെ ഒരു ഗംഭീര പ്രോസസ്സ് നടക്കുന്നുണ്ട്. നാട്ടിൻപുറത്ത് നിന്ന് ശേഖരിച്ച് വരുന്ന ചക്ക ഇവിടെ പല രീതിയിൽ വേർതിരിച്ച് കട്ട് ചെയ്ത് അത് വരിക്കച്ചക്ക, കൂഴച്ചക്ക, പിന്നെ ഇടിച്ചക്ക, അങ്ങനെ പല രീതിയിലുള്ള പ്രോസസ്സ് ഒരുമിച്ച് നടക്കുന്നു. ഇവിടെ ഒരു സൈഡിൽ ചേച്ചിമാർ കൂഴച്ചക്ക ഇങ്ങനെ റെഡിയാക്കുന്ന സമയത്ത് ഒരു സൈഡിൽ ഇടിച്ചക്കൊക്കെ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നു, അത് വാഷ് ചെയ്യുന്നു, ചില സൊല്യൂഷനിലിടുന്നു. മൊത്തം പ്രോസസ്സ് ഒന്ന് വേഗത്തിൽ പറഞ്ഞാൽ എങ്ങനെ പറയും മനസ്സിലായി? ശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുക്കാണ്. ഇതാണ് നമ്മുടെ ഫ്രൂട്ട് കട്ടിംഗ് ഏരിയ. ഇവിടെ കട്ട് ചെയ്തതിന് ശേഷം ആ സൈഡിലേക്ക് കൊടുക്കും. അവിടെയാണ് നമ്മുടെ തൊലിയും കുരു ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് പഴെടുക്കും. അതിനുശേഷം നമ്മൾ പ്രോസസ്സിംഗ് ഏരിയയിലേക്ക് പോവാണ്. ഇത് നമ്മൾ പ്രീ പ്രോസസ്സിംഗ് ഏരിയ, ഇത് കട്ടിംഗ് ഏരിയ. ഈ വാഷ് ചെയ്യുന്നതൊക്കെ പ്രത്യേക സൊല്യൂഷൻ ആണോ? അതായത് ഇടിച്ചൊക്കെ വെറുതെ കട്ട് ചെയ്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ബ്രൗണിംഗ് റിയാക്ഷൻ ഉണ്ടാവും. ആ ഒരു പ്രോസസ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൊല്യൂഷനിൽ ഇട്ട് വെക്കുന്നത്. ഇവിടെ ശരിക്കും മെയിൻ ആയിട്ട് ഇടിച്ചക്കയും കൂഴച്ചക്കയാണല്ലേ? ഇപ്പൊ സീസൺ ഔട്ട് ആയതുകൊണ്ടാണ് നമുക്ക് വരിക്കച്ചക്ക കിട്ടാത്തത്, അതായത് നമ്മൾ കൂഴച്ചക്ക എടുക്കും. ഇത് തകൃതിയായിട്ട് നടക്കുന്ന പരിപാടിയാണ്. ഈ കൂഴച്ചക്ക പ്രോസസ് ചെയ്തെടുക്കുന്നത് ഡിഫിക്കൽട്ട് ആണോ? കൂഴച്ചക്ക നമ്മളെപ്പോഴും പൾപ്പാണ് എടുക്കുന്നത്. ഇത് നമ്മൾ പൾപ്പിംഗ് മെഷീനിൽ ഇട്ടിട്ട് നമ്മൾ പൾപ്പ് സെപ്പറേറ്റ് ചെയ്തെടുക്കും. മെഷീൻ പ്രോസസ് ആണത്. ഓ, ഇത് മെഷീൻ പ്രോസസ് ആണ്. മെഷീൻ പ്രോസസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് എടുക്കുന്നത്. ചേച്ചി, ഈ നാട്ടിൻപുറത്ത് നിന്ന് ഒരുപാട് തരത്തിലുള്ള ചക്ക വരും, പലതരത്തിലുള്ള മധുരമായിരിക്കും. പൊതുവിൽ ഇവിടുത്തെ കിട്ടുന്ന ചക്കകളുടെ സവിശേഷത എന്താ? ഏതൊക്കെ ചക്കകളാണ് കിട്ടുക? നമുക്ക് വരിക്കച്ചക്കയായിട്ട് കിട്ടുന്നതില് നല്ല കളറിൽ ചക്ക വരും, നല്ല ചുവന്ന കളറിൽ ചക്ക വരും. ആ ചക്ക നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് പീസായിട്ടും നൈസായിട്ടും എടുക്കും. പിന്നെ പഴഞ്ചക്ക ഉണ്ടാവും, ചക്ക വരുന്നതിൽ അത് നമ്മൾ പൾപ്പിലേക്ക് എടുക്കും. ഇപ്പം ഇവിടെ ചെയ്യുന്ന കൂഴച്ചക്കയുടെ പരിപാടിയാണ്. കൂഴച്ചക്ക നമ്മൾ പൾപ്പടിക്കും. ഈ പൾപ്പ് മെഷീൻ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന അവിടുന്ന് കൊണ്ടുവരുന്ന സാധനത്തിന് പൾപ്പ് എടുക്കുന്നത്. പ്രോസസ്സ് നടക്കുന്നത് അതായത് നമ്മളിവിടെ നിന്ന് പഴച്ചക്കയും എടുത്തതിന് ശേഷം നമ്മൾ ഈ പൾപ്പ് മെഷീൻ ഇടും. അപ്പൊ അതിൽ നമ്മൾ കുരുവും പൾപ്പും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൾപ്പ് മെഷീൻ യൂസ് ചെയ്യുന്നത്.
നമ്മൾ പൾപ്പ് മെഷീനിൽ ഇട്ടതിന് ശേഷം നമ്മൾ പൾപ്പ് സെപ്പറേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ പൾപ്പിനെ തെർമൽ പ്രോസസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തെർമൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കെറ്റിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കെറ്റിലേക്ക് ഇട്ട് തെർമൽ പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് ഈ തെർമൽ പ്രോസസ്സ് ചെയ്ത ശേഷം ഹീറ്റോട് കൂടി നമ്മൾ പാക്ക് ചെയ്യും. ഹീറ്റോടെ പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കൂൾ ചെയ്യും. നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതാണ് പൾപ്പിൻ്റെ പ്രോസസ്സ്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ പീസും നൈസ് ക്രഷ് അതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. ഇതൊക്കെ തെർമൽ പ്രോസസ്സാണ്. ഇതാണ് നമ്മുടെ സ്ലൈസിങ് മെഷീൻ. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ വരിക്ക ചക്ക പീസാക്കിയിട്ട് എടുക്കും. അതിനുശേഷം നമ്മൾ കെറ്റിലിട്ടിട്ട് തെർമൽ പ്രോസസ്സ് ചെയ്യും. അതായത് ഈ പീസിൻ്റെ കൂടെ ഷുഗർ സിറപ്പ് കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ തന്നെ തെർമൽ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫില്ലിംഗ് മെഷീനിലിടും, ഫിൽ ചെയ്യും, കൂൾ ചെയ്യും, സ്റ്റോർ ചെയ്യും. ക്രഷിംഗ് മെഷീനാണിത്. ക്രഷും നൈസും എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ വരിക്കച്ചക്ക നമ്മൾ ക്രഷിംഗ് മെഷീനിലിടും. എന്നിട്ട് ക്രഷ് ചെയ്തിട്ട് നൈസായിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം ഇത് വീണ്ടും നമ്മൾ തെർമൽ പ്രോസസ്സ് ചെയ്യും. തെർമൽ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഫില്ലിംഗ് മെഷീനിലിട്ടിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഇടിച്ചക്ക ആണെങ്കിൽ നമ്മൾ ബ്ലാഞ്ചിങ് ചെയ്യും. അതായത് ആ ബ്രൗണിങ് റിയാക്ഷനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാഞ്ചിങ് ചെയ്യുന്നത്. ഇതാണ് ബ്ലാഞ്ചിങ് മെഷീൻ. ഇവിടെ വെച്ച് നമ്മൾ ഇടിച്ചക്ക ബ്ലാഞ്ച് ചെയ്യും. ബ്ലാഞ്ച് ചെയ്തതിന് ശേഷം അതിനെ പാക്ക് ചെയ്യും, റീട്ടോട്ട് ചെയ്യും. അത് റീട്ടോട്ട് പ്രോസസ്സിംഗ് ആണ്. അതായത് ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷറിൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ റീട്ടോട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത്. അതിനൊക്കെ മുന്നേ നമ്മൾ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യും. ബ്രിക്സ്, പി എച്ച്, പിന്നെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം ഹൈലി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് നമ്മളിത് ഡിസ്പാച്ച് ചെയ്യുന്നത്. ആർട്ടോകാർപ്പസിന്റെ ഈ ലാബിനകത്താണ് ഞാൻ കയറാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ചക്ക എങ്ങനെയെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതിന്റെ പ്രോഡക്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കയറ്റി അയക്കാനൊന്നും പറ്റില്ല. ഇവിടെ തന്നെ അതിന്റെ ഒരു വിപണി കണ്ടെത്തണമെങ്കിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. പ്രൊഡക്റ്റ് ഇത് ഫൈനൽ ആയതിനു ശേഷം അതിലുള്ള സാമ്പിൾ എടുത്തിട്ട് നമ്മൾ മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് ചെയ്യും. അതൊരു 7 ടെസ്റ്റ് ഉണ്ട്. ഫംഗൽ ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഫുഡിൽ വരുന്ന ബാക്ടീരിയാസിൻ്റെ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, ഇതെല്ലാം നോർമലാണ്, സ്റ്റെറിലൈസ്ഡാണ് ഈ പ്രൊഡക്റ്റ്, സ്റ്റെറിലൈസ്ഡാണെന്ന് നമ്മൾ റിസൾട്ട് കണ്ടതിന് ശേഷം മാത്രമേ പിന്നെ അത് ഡിസ്പാച്ച് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഓരോ പ്രൊഡക്റ്റിൻ്റെ പി എച്ച് നോക്കും. ഇപ്പോൾ ഓരോ പ്രൊഡക്റ്റിനും ഓരോ പി എച്ച് റേഞ്ച് ഉണ്ട്, അതിനുള്ളിൽ മാത്രമേ അത് ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ റേഞ്ച് നോക്കും. പിന്നെ ഷുഗർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഷുഗർ ആഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൽ ഇത്ര റേഞ്ച് ഉണ്ടാവും, ഓരോ ഷുഗർ ലെവൽ ഉണ്ടാവും. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് സ്റ്റാൻഡർഡൈസ് ആണെങ്കിൽ മാത്രമേ അത് ഇടാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലോ കുറവോ ആവാൻ പാടില്ല. ഇപ്പം നമ്മൾ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് റിപ്പോർട്ട് വേണം, ഓരോ സർട്ടിഫിക്കേഷൻ വേണം. ഓരോ റൂളും ഫോളോ ചെയ്തിട്ട് മാത്രമേ നമുക്കത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ പേര് സുഭാഷ്. ഞാൻ ആർട്ടോകാർപ്പസ് ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. നമ്മുടെ നാട്ടിൽ നാച്ചുറലി ഗ്രോൺ ചക്കയാണ് കൂടുതലുള്ളത്. പല ഡിഫറൻറ്റ് ക്ലൈമറ്റ് ഉണ്ട്. ഇപ്പം എക്സ്ട്രീം ക്ലൈമറ്റ് മീൻസ് നമ്മുടെ ഹിൽ സൈഡിലുള്ള ക്ലൈമറ്റ്, തണുപ്പുള്ള സ്ഥലം, അതുപോലെ തന്നെ മഴയുള്ള സ്ഥലങ്ങൾ, താഴ്ഭാഗങ്ങൾ, വെയിലുള്ള സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ ചക്കയുടെ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മുടെ ആൾമോസ്റ്റ് കേരളത്തിലെല്ലാം അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്ന ചക്കകൾ എന്ന് പറയുന്നത് നാച്ചുറലി ഗ്രോൺ ആണ്. അതുകൊണ്ട് തന്നെ ഒരു പ്ലാവിന് അടുത്ത പ്ലാവിലോട്ട് പോകുമ്പോൾ തന്നെ ലൈറ്റായിട്ട് കളർ ഡിഫറൻസോ ടേസ്റ്റ് ഡിഫറൻസോ ഉണ്ട്. അപ്പോൾ നമ്മൾ തരംതിരിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 10,000 ഇനങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ പറയുന്ന ഇപ്പോൾ മുട്ടൻ വരിക്ക എന്ന് പറയുന്ന ചക്കകളുണ്ട്, തേൻ വരിക്ക എന്ന് പറഞ്ഞ ചക്കകളുണ്ട്, ഇതൊക്കെ ഇങ്ങനെയുള്ള കുറേ നമ്മുടെ ഒരു ഐഡൻറ്റിഫൈഡ് ചക്കകളുണ്ട്. ഇതെല്ലാം വരിക്കച്ചക്കയുടെ ഒരു ഗണത്തിൽ വരുന്നതാണ്. പിന്നെ അടുത്താണ് ഒരു കൂഴച്ചക്ക എന്ന് പറയും. കൂഴച്ചക്ക എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഹാർഡ് വെറൈറ്റി ആൻഡ് സോഫ്റ്റ് വെറൈറ്റി. ഈ സോഫ്റ്റ് വെറൈറ്റി ചക്കകളാണ് നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു 50% ഉള്ളത്. സോഫ്റ്റ് വെറൈറ്റി ചക്ക നമ്മളൊക്കെ ഇങ്ങനെ പല ഇൻഡസ്ട്രികളും ഇപ്പോൾ കേരളത്തിൽ സ്റ്റാർട്ടാവുന്നതിന് മുന്നേ, 5 സാധാരണയായിട്ട് കഴിക്കാൻ ഉപയോഗിക്കാറില്ല. നമ്മൾ അത് വെട്ടി പശുവിന് കൊടുക്കാനും അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അതിന് കൊമേഴ്സ്യൽ പൾപ്പിംഗ് എന്ന് പറഞ്ഞ പുതിയ പ്രോഡക്റ്റുകൾ ഇന്ന് ഡെവലപ്പായി വരുന്നു. കേരളത്തിൽ മാത്രമല്ല, ഓൾ ഓവർ ഇന്ത്യ ഇതിനെ കൊണ്ട് ഉണ്ടാക്കുന്ന ബൈ പ്രൊഡക്ട്സ്, ബേക്കറി പ്രൊഡക്ട്സ് ഒക്കെ ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പോൾ ഈ ചക്കയും കൂടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പുതിയ ട്രെൻഡ് എന്ന് വെച്ചാൽ ഒരുപാട് പുതിയ ആൾക്കാർ ഇതിനൊരു കൊമേഴ്സ്യൽ വാല്യൂ കൂടിയപ്പോൾ പുതിയ പുതിയ ആൾക്കാർ പ്ലാന്റേഷനുമായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഫാമേഴ്സ് ഇതിലോട്ട് ഇൻട്രസ്റ്റ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന രീതിയിൽ ഞങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യാൻ വേണ്ടി പോകേണ്ടത് ചിലപ്പോൾ വിയറ്റ്നാം, തായ്ലൻഡ് പോലെയുള്ള കൺട്രികളാണ്. അവിടെയൊക്കെയുള്ള ഇങ്ങനെ ഒരു വെറൈറ്റി ചക്ക എന്ന് പറയുന്നത് 1,000 2,000 പ്ലാന്റേഷൻ വരുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഡിഫറൻറ്റ് പ്രോഡക്ട്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കമ്പയർ ടു മാംഗോ നോക്കിക്കഴിഞ്ഞാൽ അൽഫോൻസ മാംഗോ ഉണ്ട്, തോത്താപുരി മാംഗോ ഉണ്ട്, അതുപോലെ ചക്കയിൽ ഇതുപോലെ ഒരു വെറൈറ്റി നമുക്ക് വന്നിട്ടില്ല. ഇപ്പോഴാണ് ഈ വിയറ്റ്നാം സൂപ്പർ ഇർലി പോലെ അല്ലെങ്കിൽ J33 പോലെ അങ്ങനെയുള്ള പല പുതിയ മോഡലുകൾ ചക്ക കൃഷിക്കാർ പ്ലാന്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്ര വലിയ 1,000 2,000 ഒന്നും ഇല്ലെങ്കിലും
1100 ഏക്കറൊക്കെ കൃഷി ചെയ്ത ആൾക്കാർ ഇപ്പോൾ ഇന്ന് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് മെയിനായിട്ട് ഒരു വേണമെങ്കിൽ ഒരു 3 ഡിഫറെൻറ്റ് വെറൈറ്റി എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പഴുത്ത ചക്ക വെച്ചിട്ടുള്ള പൾപ്പ്, അതുപോലെ തന്നെ അതിനെ കൊണ്ടുള്ള പീസസ്, നൈസ്, ക്രഷ് എന്നൊക്കെ പറഞ്ഞ് ഐസ്ക്രീം ഇൻഡസ്ട്രിക്കും ബേക്കറി ഇൻഡസ്ട്രിക്കും ചക്കയെ കൊണ്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അവരുടെ കടകളിൽ നിന്നുണ്ടാക്കാനും അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറ്റുന്ന റോ മെറ്റീരിയൽസ് ആണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ്, എത്ര വെറൈറ്റീസ് ഉണ്ട്? 25 മേലെ പ്രോഡക്ട്സ്, 25 മേലെയുള്ള പ്രോഡക്ട്സ് ആണ്, വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആണ് ഇവർ ഉണ്ടാക്കുന്നത്. ഭയങ്കര രസമാണ് ഇത്. ചിലതൊക്കെ പാക്ക് ചെയ്തിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കത് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും, എങ്ങനെയാണ് ഇവരത് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത്രയും കാര്യമായിട്ട് പ്ലാവലയൊക്കെ വെച്ചിട്ട്, ഇത് ഇത് വേറെ ഇലയാണല്ലേ, ഇത് പ്ലാവല വെച്ചിട്ട് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. ഇതിനകത്ത് എന്താ പ്രോഡക്റ്റ് വരുന്നത്? അപ്പാണ്. അപ്പമാണ്, ചക്കയപ്പം. ചക്കയപ്പമാണ്. നിങ്ങളുടെ ചക്കയപ്പം എങ്ങനെയാണ് നോക്കാം? ഇവരുടെ ചക്കയപ്പം അടിപൊളിയാണോ നോക്കട്ടെ. നമ്മളിത് വാക്വം പാക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. മണം വരുന്നുണ്ട്, മണം വരുന്നുണ്ട്. അതിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നില്ലേ? പക്ഷെ അത് നല്ലതാണ് കേട്ടോ. ഇങ്ങനെയുള്ളത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കവർ ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ്. കഴിക്കുമ്പോൾ അതിനൊരു സോഫ്റ്റ്നെസ് കുറവുണ്ടെങ്കിലും നമുക്ക് ആ ടേസ്റ്റ് കറക്റ്റായിട്ട്, ടേസ്റ്റും മണവും കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രിസർവ് ചെയ്ത് വെച്ചതാണെങ്കിലും ഇതിനകത്ത് ഒരു വ്യത്യാസവും വരുന്നില്ല. ഒരു വാക്വം പാക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ പ്രോഡക്ട്സുകൾ, ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് എല്ലാം അങ്ങനെയാണല്ലേ, നല്ല രസമായിട്ടാണ് പാക്ക് ചെയ്തേക്കുന്നത്. ഇത് ഇത് ജാക്ക്ഫ്രൂട്ട് പ്ലെയിൻ ആണ്. ടെൻഡർ ജാക്ക്ഫ്രൂട്ട് പ്ലെയിൻ, അതായത് ഇടിച്ചക്ക. ഓ, ഇത് വെച്ചിട്ട് അങ്ങ് കറി വെച്ചാൽ മതി. ഇത് വെച്ചിട്ട് കറി ഉണ്ടാക്കാം. ആ, കറി ഉണ്ടാക്കാന്ന് വെച്ചാൽ ബാക്കി എന്തൊക്കെ ആഡ് ചെയ്യണ്ടെന്നുള്ള നിങ്ങൾ തീരുമാനിക്കണം. കാരണം ഇത് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതല്ലാതെ ഇതേപോലെ നമുക്ക് ഫ്ലേവേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് റെഡി ടു കുക്ക് ഉണ്ടോ? റെഡി ടു ഈറ്റ് ആണ്. ഓ, റെഡി ടു ഈറ്റ് ആണ്. ഇത് കറിയാണ്? കറിയാണ്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓ, ദോശ, ചപ്പാത്തി അതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ. ഇത് ശരിക്കും കറിയാണ്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഓൾറെഡി കുക്ക്ഡ് ആണ്, റെഡി ടു ഈറ്റ് പ്രോഡക്റ്റ് ആണ്. ഇത് ബർഗർ പാറ്റി. ഇത് നമ്മള് പാൻ ഫ്രൈ ചെയ്തിട്ട് ബർഗർ പാറ്റി ആയിട്ട് യൂസ് ചെയ്യാം. 100% വീഗൻ ആണ്. ടെൻഡർ ജാക്ക് ഫ്രൂട്ട് കൊണ്ടാണ് നമ്മൾ യൂസ് ഉണ്ടാക്കി വെക്കുന്നത്. ഇത് ഇത് നമ്മുടെ ടെറിയാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രേവിയാണ്. ടെൻഡർ ജാക്ക് ഫ്രൂട്ട് ടെറിയാക്കി. ഇത് മറ്റൊരു ഗ്രേവി ഐറ്റംസ് ആണ്. ഇത് ചൂടാക്കിയിട്ട് ഡയറക്റ്റ് കൺസ്യൂം ചെയ്യാം. ഓൾറെഡി കുക്ക്ഡ് ആണ് ഇതൊക്കെ. അപ്പൊ ഉപ്പും ചേർക്കേണ്ടല്ല, ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് ഒരു പാകത്തിന് ചേർത്തിട്ടുണ്ട്. അടുത്ത ഇത് പുഴുക്ക്, നമ്മുടെ നാടൻ പുഴുക്ക്, ചക്കപ്പുഴുക്ക്. ചക്കപ്പുഴുക്ക് അടിപൊളിയായിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല. ഇത് ജസ്റ്റ് ചൂടാക്കിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് റെഡി ടു ഈറ്റ് തന്നെയാണ്. ചക്ക വെട്ടി എടുത്ത് അതിന്റെ അരക്കൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവണ്ട. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഈ ചക്ക അധികം യൂസ് ചെയ്യാതെ പോകുന്നതിന്റെ ഒരു കാരണം അതും കൂടെയാണ്. അത് പ്രോസസ് ചെയ്ത് തരും. ഇവിടെ നന്നായിട്ട് പ്രോസസ് ചെയ്ത് അടിപൊളിയായിട്ട് തരും. അതിന്റെ വില കൊടുക്കുക, നിങ്ങൾ വാങ്ങുക, അത്രേ ഉള്ളൂ. ഇത് വരട്ടി ട്രൈപ്പൻഡ് ജാക്ക് ഫ്രൂട്ട് കൊണ്ട് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ചക്ക വരട്ടി എന്ന് പറയുന്നതാണ് ഈ പ്രോഡക്റ്റ്. ഇതിൽ തേങ്ങയൊക്കെ കടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് മദ്രാസ് കറി സോസ് ആണ്. ഇതും മറ്റൊരു ടെൻഡർ ജാക്ക് ഫ്രൂട്ട് കറി തന്നെയാണ്. ഇത് ജസ്റ്റ് ചൂടാക്കിയിട്ട് റെഡി ടു കൺസ്യൂം ആണ്. ഇത് നമ്മുടെ പ്രീമിയം പൾപ്പ്, നോ ഷുഗർ നോ വാട്ടർ ആണ് പ്രീമിയം പൾപ്പ്. ഇത് നമുക്ക് തിക്ക് ആയിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഷെയ്ക്ക് അടിക്കാനൊക്കെ യൂസ് ചെയ്യാം. ഓ, ഷെയ്ക്കിന് വേണ്ടി. ആ, പ്രീമിയം പൾപ്പ്. നമ്മൾ അവിടെ ഈ ഇത് അരിഞ്ഞത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? നമ്മുടെ ഇടിച്ചക്ക, ഇടിച്ചക്ക, ഇടിച്ചക്ക. പിന്നെ ഇത് നമ്മുടെ ഹണി ഫ്രൈഡ് സോസ്. ഇതും ടെൻഡർ ജാക്ക് ഫ്രൂട്ട് കൊണ്ടുള്ള ഗ്രേവി തന്നെയാണ്. ബട്ടർ ജാക്ക്, ഹണി ഫ്രൈഡ് സോസ്. ഇത് ഓൾറെഡി ഒരു ഗ്രേവി ഉണ്ട്, പക്ഷേ ഇത് ചിക്കൻ ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. ഇത് നമ്മള് ടെൻഡർ ജാക്ക് ഫ്രൂട്ട് വെച്ചിട്ടുണ്ടാക്കും. ഓരോ സോസ് ആണ്, ഡിഫറെന്റ് ഡിഫറെന്റ് കറീസ് ആണ് ഇത്. ഇത് ബട്ടർ ജാക്കൻ കറി. ടേസ്റ്റ് വ്യത്യാസമാണ്. അതായത് ഗ്രേവി ഡിഫറെൻ്റ് ആണ്. സെയിം പ്ലെയിൻ യൂസ് ചെയ്ത്, അതായത് ടെൻഡർ ജാക്ക് ഫ്രൂട്ട് യൂസ് ചെയ്യുന്ന ഗ്രേവി ഡിഫറെൻ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുത്തതാണ്. റെഡി ടു ഈറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രോഡക്ട്സിലൂടെ ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഫാക്ടറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ ഭൂരിപക്ഷവും വർക്ക് ചെയ്യുന്നത് സ്ത്രീകളാണ്. ഒന്നോ രണ്ടോ പുരുഷന്മാർ മാത്രമാണ് ഞാൻ ഇതിനകത്ത് കണ്ടത്. ബാക്കി ഈ പ്രോഡക്ട്സ് എത്തിക്കുന്നത്, ചക്ക എത്തിക്കുന്നതിനകത്ത് ഒരുപാട് പുരുഷന്മാർ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുവരെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഈ ഫാക്ടറിക്കകത്ത് കംപ്ലീറ്റ് സ്ത്രീകളാണ്. ഇപ്പോൾ ഇതിന് നേതൃത്വം നൽകുന്ന അനുശ്രീയും ചെറുപ്പക്കാരിയാണ്. പക്ഷേ ഇവരെല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് വളരെ രസകരമായിട്ട് ഈ സ്ഥാപനം കൊണ്ടുപോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു സ്ത്രീകളുടെ ഉന്നമനം എത്രത്തോളം ഇത്തരം പരിപാടികളിലൂടെ സാധ്യമാവും എന്നുള്ളതാണ്.
അതിന് ചക്ക തന്നെ കാരണമായി എന്നുള്ളത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. കാരണം അത് വേസ്റ്റ് ചെയ്തിരുന്ന ഒരു സാധനമാണ്. നാട്ടിൻപുറത്തൊക്കെ ഇപ്പോഴും ചക്കയ്ക്ക് വലിയ ഡിമാൻഡൊന്നുമില്ല, പക്ഷെ നഗരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വൻ ഡിമാൻഡാണ് ചക്കയ്ക്ക്. യമ്മി വാലി, ഓൾ നാച്ചുറൽ ഹെൽത്തി കേരള ബനാന പൗഡർ. എനിക്കും ഇത് മതി.